പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ സച്ചിയുടെയും ദേവതിയുടെയും വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മുടെ രേവതിയും രേവതിയുടെ അമ്മയും ശരത്തും ദേവുമൊക്കെ അമ്പലത്തിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത് കേട്ടോ. സച്ചി വന്നപ്പോൾ ഇവരെ മുഖത്ത് നോക്കിയപ്പോൾ എന്തോ വല്ലാത്തൊരു ഇത് തോന്നി. എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവരാരും ഒന്നും മിണ്ടിയില്ലായിരുന്നു. പിന്നെ രേവതിയുടെ അമ്മ പറഞ്ഞു, നമ്മളിവിടെ നിൽക്കുന്നത് കുഴപ്പമാണ്, ഞങ്ങൾ രാശിയില്ലാത്തവരാണ്, ഞങ്ങൾ പാവങ്ങളല്ലേ, ഞങ്ങളെ ഇവിടെ കല്യാണത്തിന് കൂടണ്ടെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. സച്ചി രേവതിയെ കയ്യിൽ പിടിച്ചുകൊണ്ട് വന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, കല്യാണം നടക്കാൻ വരട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറഞ്ഞതിന് ശേഷം കല്യാണം നടക്കണോ വേണ്ടേ എന്ന് നമുക്ക് ആലോചിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും കേട്ട്, എന്താടാ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചതും പറഞ്ഞ്, ആ അത് എൻ്റെ ഭാര്യ ഇല്ലാത്തടത്ത് ഞാനും വരുന്നില്ല, അത് എനിക്കും ആവശ്യമില്ല. അപ്പം എന്താണ് എൻ്റെ ഭാര്യയെ പറയാനുള്ള കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ മാപ്പ് പറയാതെ ഇത് നടക്കില്ല, ഈ കല്യാണം നടക്കില്ല എന്നാണ് നമ്മുടെ സച്ചി പറയുന്നത്. അപ്പോഴത്തേക്ക് അച്ഛൻ വന്ന് ചോദിച്ചു, എന്താ മോനെ നീ ഇങ്ങനെ പറയുന്നത്, അച്ഛൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇവിടെ നടന്ന കാര്യം. അച്ഛമ്മ അറിഞ്ഞിട്ടുണ്ട്, അച്ഛമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ അറിഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ രേവതി രാശിയില്ലാത്തവളാണ്, മൂദേവി വാസിയാണ്, ദരിദ്രവാസിയാണ്, അവളിവിടെ ഒന്നിനും ചെയ്യാൻ പാടില്ല, കല്യാണത്തിൽ തൊടാൻ പാടില്ല, ഹാരത്തിൽ തൊടാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവളോട് മാപ്പ് പറയാതെ ഇന്നത്തെ ഈ കല്യാണം നടക്കില്ല. അപ്പോഴത്തേക്ക് അവിടെ താലി വെച്ചിട്ടുണ്ടായിരുന്നു. ആ താലിയെ പതുക്കെ നമ്മുടെ സച്ചി ഇങ്ങെടുത്ത്, ഈ താലി ഉണ്ടെങ്കിൽ മാത്രമല്ലേ കല്യാണം നടക്കുള്ളൂ. അവൾ വന്നതിന് ശേഷമാണ് നമ്മുടെ വീട്ടിലെ നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടായത്. എന്നെ പോലീസ് പിടിച്ചത്, കേസായത്, വഴക്കായത്, കാർ അവിടെ ആയത് എന്നൊക്കെ പറഞ്ഞ് അവളെ ഇനി പറയാനൊന്നുമില്ല. അതുകൊണ്ട് അവൾ വന്നതിന് ശേഷം തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ അവൾ നിമിത്തമാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ ആരെയോ കൈയും കാലിയും ഒക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എന്നെ ഇറക്കിയത്, വേറെ ആരുമല്ല, എൻ്റെ ഭാര്യയാണ് എന്നെ അത് ചെയ്തത്. അതുകൊണ്ട് അവളില്ലാത്തടത്ത് ഞാനും ഇല്ല, എനിക്കും അതിൻ്റെ കാര്യമില്ല. ദേവതയോട് മാപ്പ് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇവിടുത്തെ കല്യാണം നടക്കില്ല. മാല എടുത്തപ്പം പിന്നെ അറിയാം, ഈ മാല ഉണ്ടെങ്കിൽ മാത്രമല്ലേ കല്യാണം നടക്കുള്ളൂ. അപ്പോൾ മാല എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പറഞ്ഞ് സച്ചി, അതിങ്ങി താ താ, ഇനി എന്തോന്നാണ് കാണിക്കുന്നത്, എന്തോന്നാണ് കാണിക്കുന്നത്, അതിങ്ങി താന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യയാണ്, ഇവളുടെ അമ്മയെന്ന് പറഞ്ഞത് എൻ്റെ കുടുംബമാണ്, അപ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തിനെ അപമാനിക്കുന്നത് പോലെയാണല്ലോ. അതുകൊണ്ട് മാപ്പ് പറയാതെ ഈ കല്യാണം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് സച്ചി ആ മാലയും എടുത്തിട്ട് പറയാം. അപ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയായി, കല്യാണം നടക്കില്ല. ശ്രുതിയും പേടിച്ചേട്ടാ, അയ്യോ എൻ്റെ കല്യാണം നടക്കില്ലല്ലോ, തടസ്സം വരികയാണല്ലോ എന്നും പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് വല്ലാതെ അങ്ങ് അതുപോലെ ശ്രുതിക്കും പേടിയുണ്ടായിരുന്നു, കല്യാണം ഇന്നത്തോടെ നടക്കില്ലല്ലോ. ആ താലി എടുത്തപ്പം ദേവതി ദേഷ്യപ്പെട്ടു. ദേവതി കേട്ട്, നിങ്ങൾ ഈ താലി വെച്ച് എന്തോന്ന് കളിയാണ് കളിക്കുന്നത്, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ദേവിയുടെ വിഗ്രഹത്തിൽ നിന്ന് ഇത് പൂജിച്ചെടുത്ത താലിമാലയാണ്, ഈ താലിമാല ഒരിക്കൽ മാത്രമേ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ വീഴുള്ളൂ, അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഈ താലിമാല അങ്ങ് തിരിച്ചു കൊടുക്കുക, ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് അച്ഛമ്മ കേട്ടുകൊണ്ടിരിക്കണം. അച്ഛമ്മ പറഞ്ഞു, ഇത് അതാണടി പെണ്ണെന്ന് പറയുന്നത്, ഇതുപോലൊരു മരുമോള എവിടെ നിന്ന് കിട്ടും നിനക്ക്, ഇതാണ് പെണ്ണ്, അവൾ രാശിയില്ലാത്തവളാണ്, അവൾ മഹാലക്ഷ്മിയാണ്, നീ വിചാരിച്ച അവൾ രാശിയില്ലാത്തവളാണ്, അവൾ അങ്ങനെയുള്ളവളൊന്നുമല്ല, അവൾ മഹാലക്ഷ്മിയാണെന്ന് പറയുന്നത്. ഈ സമയത്ത് ഈ മാല അങ്ങ് കൊടുക്കുന്നുണ്ട്, മണ്ഡപത്തിൽ തന്നെ അങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അച്ഛമ്മ പറഞ്ഞ്, ചന്ദ്രയെ താഴെ ഇറങ്ങ, നീ ഇവിടെ നിന്നും ചെയ്യേണ്ട കാര്യമില്ല, അവർ രണ്ടുപേരും നിന്നാണ് ചെയ്യാനുള്ളത്, അവർക്ക് രാശിയുള്ളവർ തന്നെ, അവർ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ചേർന്ന് നിന്നുമാണ് ഈ മാലയെ ഈ കല്യാണം ഇവിടെ നടക്കാന്ന് വെച്ചാൽ. സച്ചി പോകാൻ വേണ്ടി നിന്നപ്പോൾ അച്ഛമ്മയാണ് പിടിച്ചത്, മോനെ നീ പോവരുത്, നീ നിന്ന് തന്നെ ഈ കല്യാണം നടത്തണം, നിൻ്റെ കുടുംബം, അതായത് നിൻ്റെ ഭാര്യയുടെ കുടുംബം ഇവിടെ ജയിക്കണം, ജയിച്ച് നിൽക്കുക തന്നെ വേണം, അതുകൊണ്ട് അവർ പോവാൻ പാടില്ല, അവരിവിടെ നിന്ന് ഈ കല്യാണം മുൻപന്തി നിന്ന് നടത്തുക തന്നെ വേണം. അങ്ങനെ സച്ചി അപ്പോഴത്തേക്കും ചന്ദ്ര കേൾക്കുന്നു, ഞാൻ ഇറങ്ങാനോ, നീ ഇറങ്ങി താഴെ മാറി നിൽക്കുക, അവർ രണ്ടുപേരും അത് നോക്കി നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണം നല്ല ഭംഗിയായിട്ട് തന്നെ കല്യാണം മണ്ഡപത്തിൽ വെച്ച് നടക്കുകയും ചെയ്തു. അങ്ങനെ കല്യാണം അതിഗംഭീരമായിട്ട് തന്നെ നടന്നത്. പിന്നെ അമ്മ മണ്ഡപത്തിന് ചുറ്റും വലം വയ്ക്കുന്നതും ഇതൊക്കെ സച്ചിനെയും ദേവതയെയും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് വെച്ചത്. ഇത് നമ്മുടെ ചന്ദ്ര കണ്ട് ദേഷ്യം പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്.
അപ്പോഴത്തേക്കും നമ്മുടെ ശാന്തി വിളിക്കുന്നുണ്ട്. ശാന്തി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ രണ്ട് ഹാരം ഇരിപ്പുണ്ട്, ആ ഹാരം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വലിയ ദിവസമൊന്നും ആയില്ലല്ലോ, നിങ്ങളുടെ കല്യാണം ഒരിക്കൽ കൂടെ നമുക്ക് ഇവിടെ മണ്ഡപത്തിൽ വെച്ച് നടത്താം എന്നും പറഞ്ഞുകൊണ്ട് ശാന്തി വിളിച്ച് സച്ചിയുടെയും രേവതിയുടെയും കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരമിടുന്നു. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും മൂന്നാമതും കല്യാണം കഴിഞ്ഞെന്ന് തന്നെ പറയാം. ആദ്യം ഇഷ്ടമില്ലാതെ കഴിഞ്ഞു, രണ്ടാമത് ഇഷ്ടത്തോടെ കഴിഞ്ഞു, മൂന്നാമത് ശാന്തിയുടെ ഇഷ്ടത്തിന്. അങ്ങനെയും മൂന്ന് കല്യാണം നടന്നു. ഇതിനിടയിൽ നമ്മുടെ നവീനെ കാണിക്കുന്നുണ്ട്. നവീനെ കാണിക്കുന്നത്, നവീന് ഒരു ആക്സിഡൻറ്റ് പറ്റി കോമ സ്റ്റേജിൽ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുകയാണ് കേട്ടോ. അത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ സച്ചിയാണെങ്കിൽ നവീന് നല്ലതുപോലെ പൂശകം പൂശി, നല്ല എന്നുവെച്ചാൽ ഒരു പെണ്ണിൻ്റെ കുടുംബജീവിതം നശിപ്പിക്കുന്ന രീതിക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് കാരണമാകത്തിരുന്നത്. ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ സച്ചി ഒരുപാട് വണ്ടിയിൽ പുറത്തിറക്കി പൂശകം പൂശിയപ്പോൾ ഇത് ഓടിപ്പോവുകയാണ് കേട്ടോ. ഓടിപ്പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയാമോ, ഒരു വണ്ടി കയറി ഇടിച്ച് ഇയാൾ കോമ സ്റ്റേജിലാവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നവീന് ആശുപത്രിയിലാവുകയാണ്. അതുകൊണ്ട് ഇനി എന്തായാലും നമുക്ക് ശ്രുതിക്ക് പേടിക്കാതെ പോകാമെന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ ശ്രുതി ഇതൊന്നും അറിയുന്നില്ല, കോമ സ്റ്റേജിലായതോ ആശുപത്രിയിലായ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല. അങ്ങനെ അവരെല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു ജീപ്പ് വരുന്നുണ്ട്, രണ്ട് മൂന്ന് പോലീസൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇവർ ഇത് കണ്ടപ്പോഴും നമ്മളെ ശ്രുതി അങ്ങ് പേടിച്ചു കേട്ടോ. എന്തോ സംഭവിച്ചു, ദൈവമേ ഇനി എൻ്റെ വിവാഹത്തിന് എന്തെങ്കിലും കുഴപ്പമാണ്, പോലീസ് വന്നിട്ട്. അപ്പോഴത്തേക്കും ചോദിച്ചു സച്ചി ആരാണെന്ന് ചോദിച്ചാൽ അതാ അപ്പോഴത്തേക്കും ചന്ദ്രവൻ ദോ നിൽക്കുന്നില്ലേ, അവനാണ് സച്ചി. ആ വീട്ടിൽ വന്ന് കയറിയല്ലോ, താലിമാല എടുത്തു കൊടുത്തു, ഹാരം എടുത്തു കൊടുത്തു, ആ പിന്നെ നാശനഷ്ടമെല്ലാം വന്നല്ലോ, രാശി ഇല്ലാത്തവളെടുത്ത് കൊടുത്തു, ഇതാ ഇവിടെ വന്നല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രൻ അങ്ങോട്ട് പ്രാവാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ചോദിക്കുകയാണ്, അതായത് CCTV ക്യാമറ പരിശോധിച്ചപ്പോഴും അവിടെ നടന്ന സംഭവമാണല്ലോ, അപ്പോഴും നോക്കിയപ്പോൾ ഇങ്ങനെ ഒരാൾ തല്ലുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ ആ ആളാരാന്ന് അറിയാൻ വേണ്ടി വന്നത്. ഈ ആളുടെ കുഴപ്പം കൊണ്ടല്ല, സച്ചിയുടെ കുഴപ്പം കൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത്, അത് അയാളെ കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചത്. അത് നമുക്ക് കേസ് വരുമ്പോൾ അന്വേഷിക്കണമല്ലോ, അതിൻ്റെ കാര്യത്തിനാണ്, അല്ലാതെ വേറെ. പക്ഷേ ഇയാൾ ലാസ്റ്റിൽ രണ്ട് മൂന്ന് ഒരു പെണ്ണിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആ കോണ്ടാക്ട് ചെയ്ത നമ്പറിലൊക്കെയാണ് നമ്മൾ വിളിച്ചത്, പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പോലീസ് പറയുന്നുണ്ട് നമ്പർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഈ നമ്പറിലൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറയുന്നു. ശ്രുതിക്ക് മനസ്സിലായി ഇനി അവനെ കൊണ്ടൊരു ശല്യമില്ല, അവൻ കോമ സ്റ്റേജിലായല്ലോ, രക്ഷപ്പെട്ട്, ഇനി എൻ്റെ ജീവിതത്തിൽ അവൻ വരില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷം ശ്രുതിക്ക് അപ്പോഴത്തേക്ക് എത്തി. പക്ഷേ ആ സമയത്താണ് പോലീസ് വിളിക്കുന്ന നമ്പരെന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയുടെ നമ്പരാണ്. ശ്രുതിയാണ് ആ നമ്പർ ഫോൺ എടുക്കുന്നത്. അയ്യോ, അപ്പോഴത്തേക്കും പോലീസ് പറഞ്ഞാൽ ഈ നമ്പറിലാണല്ലോ വിളിച്ചേക്കുന്നത്. അപ്പോഴും കേൾക്കുന്നു, മോളെ നിനക്ക് അവനെ അറിയാമോ? എനിക്കറിയില്ല, എനിക്കറിയാം. അപ്പോഴത്തേക്ക് മീര പറയുന്നുണ്ട്, അയ്യോ അമ്മേ അറിയാം, ഇത് ഇയാളെ ഭാര്യയ്ക്ക് ഒരു മേക്കപ്പിന് വേണ്ടി പറഞ്ഞിരുന്നു ബ്യൂട്ടി പാർലറിൽ. അപ്പോൾ അതിൻ്റെ ഇതിന് വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം ശ്രുതിയെ വിളിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് അതിൽ നിന്നും രക്ഷപ്പെടുകയാണ് മീര. അങ്ങനെ സച്ചി അടുത്ത ഓട്ടത്തിന് പോവുകയാണ്. പിന്നെ ഇവിടെ ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു നമുക്കിന്ന് രേവതിക്കും കൂടെ ശാന്തി മുഹൂർത്തം ചെയ്യാമെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും പറയുന്നു രേവതിക്ക് എന്തിനാണ് ശാന്തി മുഹൂർത്തം ചെയ്യുന്നത്, ഇന്ന് ശ്രുതിക്കും വേണ്ടിയാണ് ശാന്തി മുഹൂർത്തത്തിൻ്റെ ഇതൊക്കെ ഒരുക്കങ്ങൾ നടത്താനുള്ളത്, അല്ല അവർക്ക് വേണ്ടിയല്ല. എന്ത് പറഞ്ഞാലും ചന്ദ്രയ്ക്ക് രേവതിയെ കണ്ണെടുത്താൽ കണ്ടിട്ട് രേവതി അങ്ങനെയുള്ളവളാണ്, ഇങ്ങനെയുള്ളവളാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് രേവതി എന്തൊക്കെ ഉപദ്രവിക്കാൻ പറ്റും. രേവതിയെ കൊണ്ട് പറ്റുന്ന എല്ലാ ജോലികളും ചന്ദ്രൻ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് രേവതിക്ക് എന്തൊക്കെ വഴക്ക് കൊടുക്കാൻ പറ്റും അതെല്ലാം നമ്മുടെ ചന്ദ്രൻ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനോഹരമായ ആ കല്യാണവും എല്ലാം മംഗളമരകാറ്റും നടന്നു. നല്ലൊരു മുഹൂർത്തത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു, നല്ല ഭംഗിയായിട്ട് നടന്നു.